ഫ്രണ്ട്സ്, പെറ്റ്സ് ഓൺ അക്വാട്ടിക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്ലാത്താങ്കരയുള്ള അഖിൽ ലോറൻസ് എന്ന് പറഞ്ഞ ഒരു യുവ കർഷകൻ്റെ വീട്ടിലാണ്. ഈ നിൽക്കുന്നതാണ് അഖിൽ ലോറൻസ് എന്ന് പറയുന്ന യുവ കർഷകൻ. അപ്പോൾ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം, ഇവിടെ എന്തൊക്കെയാണ് വളർത്തുന്നത്, എന്തൊക്കെയാണ് ഈ ഫാമിലുള്ളതെന്ന് പുള്ളിയോട് തന്നെ ചോദിക്കാം. ഇവിടെ ഒരു 6 പശുക്കൾ ഞാൻ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അലങ്കാര കോഴികൾ, കരിങ്കോഴി, അല്ലാതെ തന്നെ നാടൻ കോഴി ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മൾ പുറകിൽ കാണുന്ന മത്സ്യകൃഷി, അതുപോലെ തന്നെ 50 സെൻറ്റ് പുറയോടാണ് ഇവിടെ മൊത്തം ഉള്ളത്. എൻ്റെ ഇടയിലായി നമ്മൾ മറ്റു മഞ്ഞൾ കൃഷിയും കുരുമുളക്, വാഴ, അതുപോലത്തെ മറ്റു കൃഷി വിഭവങ്ങളും ചെയ്തു വരുന്നു. അപ്പോൾ ചേട്ടൻ ഇത്രയും കൃഷിയിലൂടെ ചെയ്യുന്നെന്ന് പറഞ്ഞു. എത്ര നാളായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്, ഈ ഒരു ഫാമിംഗ് മേഖലയിലേക്ക്? കാരണം ഇപ്പോഴത്തെ യുവാക്കളെല്ലാം ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫാമിംഗ് മേഖല ഇതിലേക്ക് ചേട്ടൻ കടന്നു വന്നിട്ട് എത്ര നാളായി? ഇതിന് വേണ്ടി കടന്നു വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? ഞാൻ ഇതിലോട്ട് കടന്നു വന്നിട്ട് ഏകദേശം ഒരു 2-2.5 വർഷം. കൂടുതലും ഇതിനു വേണ്ടി സമയം മെനക്കെടാൻ തുടങ്ങി. പശുവിലേക്കൊക്കെ തിരിഞ്ഞത് കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ്. കൊറോണ തുടങ്ങിയ ശേഷമാണ് ആദ്യമായിട്ട് ഒരു പശുവൊക്കെ വാങ്ങി. ഇപ്പോൾ കാണുന്ന രീതിയിൽ 6 പശുക്കളൊക്കെ നമ്മൾ വാങ്ങിയത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇവിടെ നിൽക്കാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു മനസ്സിനെപ്പോഴും ഒരു ഉന്മേഷവും മനസ്സിനൊരു സന്തോഷം എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു മേഖലയിലും കിട്ടാത്തൊരു ആത്മസംതൃപ്തി നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു വിധപ്പെട്ട എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം വരുമാനം നോക്കിയല്ല, എന്നാലും നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അല്ലേ ചേട്ടാ? അപ്പോൾ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്ന കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് നെയ്യാറ്റിൻകര താലൂക്കിൽ വാത്താങ്കര. ഇവിടെ ഒരു പ്രശസ്തമായ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ഫിറോന ദേവല. അതിൻ്റെ സമീപം ആവണക്കിൻവിള എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഫാമിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് നേരെ ഫാമിലെ വിശേഷങ്ങളിലേക്ക്. ചേട്ടാ, ഈ കാണുന്ന പശു ഏത് ഇനമാണ്? ഇത് ഹെച്ച്എഫ് ഇനത്തിൽപ്പെട്ട ഒരു വിദേശ ഇനം പശുവാണ്. വിദേശ ഇനമാണ് അല്ലേ? ഇതുവരെ പ്രസവിച്ചിട്ടില്ലേ? ഇത് എത്ര നാളായി ഈ ഫാമിൽ വന്നിട്ട്? പശു ഏതാണ്? ഇത് ജേഴ്സി ഇനത്തിൽപ്പെട്ടയാണ്. ഇതും നല്ല പാലുൽപാദന ശേഷിയുള്ള പശുവാണ്. ഈ പശു ഇവിടെ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. ഇവിടെ നാട്ടിൽ, ഇവിടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള പശുവാണ്? നാട്ടിൻ പുറത്തുള്ള പശു തന്നെ. ഉള്ള പശു തന്നെയാണ് കൊടുക്കുന്നത്. ഏതാണ് ഇത്? നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള നാടൻ ശങ്കരൻ പശുവാണ്. ഹെച്ച്എഫിന്റെയും ജേഴ്സിന്റെയും ചെറിയ ക്രോസ് ബ്രീഡാണ്. ക്രോസ് ബ്രീഡാണ്. ഇതൊക്കെ എത്ര നാളായി ഈ ഫാമിൽ വന്നിട്ട്? ഇതും ഏകദേശം ആ കാലയളവ്. ആ കാലയളവ് തന്നെ. ഇത് ഇവിടെയുള്ള എല്ലാ പശുക്കാർക്കും സെയിം തീറ്റ തന്നെയാണോ കൊടുക്കുന്നത്? അതോ എല്ലാ സെയിം തീറ്റയാണ്. പ്രസവം അടുക്കുമ്പോൾ മാത്രം പരുത്തി കുരു എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ചേട്ടാ, അപ്പം നമ്മളെ ഇവിടെ എന്തൊക്കെ ഫീഡുകളാണ് നമ്മൾ പശുവിനെ കൊടുക്കുന്നത്? ഇവിടെ സാധാരണ കൊടുക്കുന്നത് KS തീറ്റയും മിൽമ തീറ്റയുമാണ്. അതുപോലെ തന്നെ പ്രസവിക്കാറായ പശുക്കൾക്ക് പരുത്തിക്കുരു അത് കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് പുല്ല് നാടൻ പുല്ല്, മരച്ചിനി കമ്പ്, അങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. ചേട്ടാ, ഈ കാണുന്ന പശു ഏതാണ്? ഇതും ശങ്കരേന പശുവാണ്. ഇതും പുറത്തുള്ളത്. ഇതിനെല്ലാം നോക്കുന്നത് ചേട്ടൻ തന്നെയാണോ അതോ? ഞാൻ സഹായിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഇവിടെ പ്രസവിച്ച പശുവാണ്. ഇത് ഒരു കുഞ്ഞ് ഇറങ്ങി എത്ര നാൾ കഴിയുമ്പോഴായിരിക്കും ചെന വയ്ക്കേണ്ട ഒരു സമയം? അങ്ങനെയാ ചോദിച്ചാൽ, ഒരു പശു ആവണമെങ്കിൽ ഏകദേശം 18 മാസം എടുക്കും. 18 മാസം എടുത്ത് പിന്നെ കുത്തി വെച്ച് വീണ്ടും ഒരു 10 മാസം കൂടെ കഴിയുമ്പോൾ അത് പ്രസവിക്കും. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞ്, അപ്പൊ ഒരു കുഞ്ഞ് നമ്മൾ എടുത്തോണ്ട് പോയാലും അത്ര ഒരു ടൈം കാലാവധി നമുക്കാവുന്നുണ്ടല്ലേ? 2.5 വർഷം. ഓക്കെ ഓക്കെ. ഇത് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ്. ഇത് നല്ല പാലുൽപാദന ശേഷി ഉള്ളതാണ്. ഇപ്പം പാല് കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ആഹാരവും ഒരുവിധപ്പെട്ട എല്ലാ ഭക്ഷണവും കഴിക്കും. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന മത്സ്യകൃഷിയാണ്.
ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ വളർത്തുന്നത് അസംവാള, ചിത്രലാട, സിലോപ്പി എന്നീ രണ്ടിനങ്ങളിൽപ്പെട്ട മത്സ്യമാണ്. അസംവാള ഇപ്പോൾ ഏകദേശം നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 200 കിലോയുടെ മത്സ്യം നമ്മൾ ഇവിടെ നിന്ന് ഇതിനകം പിടിച്ചു കഴിഞ്ഞു. ഇനി അതിലവശേഷിക്കുന്ന കുറച്ച് ചെറിയ അസംവാളയും അതുപോലെ എന്താണ് ഏകദേശം 4 മാസം പ്രായമായ ചിത്രലാട, സിലോപ്പി എന്നീ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഇനി ഉള്ളൂ. ഇത് എന്താണ് ഇതിപ്പോൾ ഏകദേശം 1.5 സെന്റിനകത്ത് വരും. ഇത്രയും ചെറിയ സ്ഥലത്ത് നിന്ന് എന്താണ് ഏകദേശം 200 കിലോയോളം മീൻ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ചെയ്താൽ ഏകദേശം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 500 കിലോ മീൻ വരാം. ഓരോ 9 മാസം കഴിയുമ്പോഴും നമുക്ക് എന്താണ് വിളവെടുക്കാം. മത്സ്യകൃഷി ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നു. കാര്യം എന്താണ് നല്ല ആദായകരമായ ഒരു കാര്യമാണ്. അപ്പം നമുക്കിനി ഈ കുളത്തിൽ കിടക്കുന്ന മീനൊക്കെ എന്ത് ചെയ്യാം പിടിച്ച് കാണാം. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ഇറങ്ങി എന്ത് ചെയ്യണം മീൻ പിടിക്കാൻ പോകുന്നത്. അവനെ ഒന്നും ആയിട്ടില്ലടാ, കറി വെക്കാൻ എടുക്കണ്ട. ഇതൊരു കരിമീൻ കുഞ്ഞാണ്. ഇവിടെ ഒരു 10-20 കരിമീൻ പീസ് കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ ഏകദേശം 4 മാസം പരുവായതാണ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയുടെ കളർ എന്തായിരിക്കും? കറുപ്പായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ശരീരത്തിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നാക്ക് നാക്ക് കറുപ്പായിരിക്കും. നമ്മൾ നാക്കിൻ്റെ അകം തുറക്കുമ്പോൾ അടിഭാഗം എന്തായിരിക്കും? കറുപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സാധാരണ ഔഷധമങ്ങൾക്കായിട്ടൊക്കെയാണ് ഈ കരിമീൻ സാധാരണ ഉപയോഗിച്ച് വരണം നമ്മുടെ തെക്കൻ കേരളത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നാടൻ കോഴിക്ക് കൊടുക്കുമ്പോൾ തന്നെയാണ്. കോഴി തീറ്റയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റും എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് സാധാരണ കോഴിക്ക് കൊടുക്കുമ്പോൾ കൊടുക്കും. ഇവിടെ നിൽക്കുന്നുണ്ട് ഏറ്റവും കരിങ്കോഴി കുഞ്ഞുങ്ങളാണ്. ഇതിൽ ഇത് വേറെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിൽ അകത്ത് നിൽക്കുന്ന 3 എണ്ണം കരിങ്കോഴി ഇതിനകത്തിപ്പെട്ടെ. ഇപ്പോൾ വന്നത് കരിങ്കോഴി ഇതിനകത്തിപ്പെട്ടെ. കൊച്ചുമ പപ്പീസ് ഇനത്തിൽപ്പെട്ട പൊക്കം കുറഞ്ഞ കോഴിയാണ്. ഇത് വിപണി വിലയിൽ ഏകദേശം പീസിന് 750 രൂപ വരെ വിലയുണ്ട്. ഇത് ഭക്ഷണക്രമങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സാധാരണ കൊടുക്കുന്നത് നാടൻ കോഴി, അതേ എല്ലാ കോഴിക്കും സാധാരണ കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നത്, കൊടുത്തു വരുന്നത്. പിന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ പൊക്കം കുറവുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. ഇതൊക്കെയാണ് ഇവിടെയുള്ള നാടൻ കോഴികൾ. എല്ലാ കോഴിക്കും ഒരു പ്രത്യേകതയാണ്. നാടൻ കോഴി കഴുത്തിറപ്പം കഴുത്തിറപ്പം ഉണ്ട്. അതുപോലെ തന്നെ താറാവ് നാടൻ താറാവാണ്, മുട്ടയിട്ട് തുടങ്ങിയ താറാവാണ്. ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് കൊടുത്തിപ്പം, ബാക്കി കൊണ്ടിപ്പം. ഇത് ഫാൻസി കോഴിയാണ്. ഇത് ഇതാണ് ഇതിൻ്റെ സവിശേഷ. അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിൻ്റെ കളർ എന്താണ്, ഏകദേശം ഒരു ബ്ലാക്ക് കളർന്ന് നീല കളറാണ്. അല്ല, ശരീരത്തിൻ്റെ കളർ നീല കളറാണ്. ഇതിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഇതിപ്പോൾ ഏകദേശം ഒരു 3-3.5 മാസം പ്രായമായ ഫാൻസി കോഴിയാണ്. ഇത് നമ്മളെ പുരോഗത്തിലുള്ള കുരുമുളകാണ്. ഇത് നാടൻ പന്നിയൂർ ഇനത്തിൽപ്പെട്ട 1 ഗ്രേഡാണ്, 1 ഗ്രേഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ കാലഘട്ടം വർഷത്തിലെ എല്ലാ കാലത്തും എന്നാണ് ഇതിൽ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളെന്താണ് വിളയിൽ ഉള്ള പായ് മരങ്ങളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ മരങ്ങളിലും ഏകദേശം കുരുമുളക് നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം കുരുമുളകിന് പൊതുവേ വില കുറവാണ്. നേരത്തെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സാധനമായിരുന്നു. ഇപ്പം 1400 രൂപ അടുപ്പിച്ച കിലോ ആണൊക്കെ കുരുമുളകിന് വിലയുള്ളു. അതുപോലെ തന്നെ ഇത് ചെറുമുളക് ചെറുകിഴങ്ങാണ്, ചെറുകിഴങ്ങ്. ഇതെല്ലാം എന്താണ് നമ്മൾ ഈ ഒഴിഞ്ഞ വൃക്ഷങ്ങളിൽ നമ്മൾ മറ്റു ഇടവിള കൃഷി ആയിട്ട് ചെയ്തു വരുന്നതാണ്. ഇത് മഞ്ഞളാണ്. മഞ്ഞളിൻ്റെ പ്രത്യേകത അറിയില്ല. നമ്മൾ വീട്ടിൽ കറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് സൗന്ദര്യവർദ്ധന വസ്തുവായിട്ട് മഞ്ഞൾ നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നു. ഇവിടെ സാധാരണ നാടൻ മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. കസ്തൂരി മഞ്ഞൾ അതിൻ്റെ ഇടയിലുണ്ട്. ഇത് നാടൻ മഞ്ഞയാണ്. ഇത് വർഷത്തിൽ ഒരു തവണ നമുക്കിത് ആദായം കിട്ടൂ. പക്ഷേ നമുക്ക് ഇടവേള കൃഷിയായിട്ട് ഈ ചേനയോടൊപ്പം ഒക്കെ ചെയ്തിരുന്ന എന്താണ്
കിലോ ഏകദേശം 40-30 രൂപയൊക്കെ റേറ്റിൽ നമുക്ക് എന്താണ് ആദായം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.